വെൽക്കം ടു ശ്യാമ ആൻഡ് സൗമ്യാസ് വ്ളോഗ്. വീണ്ടും ഞങ്ങൾ രണ്ടും കൂടെ വന്നിരിക്കുകയാണ് കുറച്ച് ദിവസത്തിന് ശേഷം, അല്ലേ? വീണ്ടും ഞങ്ങൾ എന്താണ് ഒരു മേക്ക് ഓവർ ഒക്കെ നടത്തിയിട്ടിരിക്കുകയാണ് ശ്യാമ. കണ്ടില്ലേ, ലെയർ കട്ടൊക്കെ അടിച്ച് മുടിയൊക്കെ നല്ല സൂപ്പറായി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ലെയർ ചെയ്യണമെന്ന്. അങ്ങനെ അങ്ങ് ചെയ്തു ലച്ചിന്റെ മുടി കൊണ്ട്. നമ്മൾ അന്ന് എന്തോ ഒരു അനിതാസ് ഏഞ്ചൽസ് ബ്യൂട്ടി പാർലർ അവിടെ പോയി ലെയർ അടിച്ചു. വളരുമായിരിക്കും, ഇനി വളരാൻ ഞാൻ ഇനി എന്തെണ്ണം വരുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ സൂസിയായിട്ട് ശ്യാമാസ് വ്ളോഗ് വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ മീറ്റ് ചെയ്ത് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ പിള്ളേർ വരുന്നതിന് മുമ്പാണ് ഞങ്ങൾക്ക് മുമ്പായിട്ട് രണ്ട് വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ. പിള്ളേർക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ബിസി ആയിരിക്കും. അന്ന് പിള്ളേരെ പഠിപ്പിച്ച് മതി വലിയ വടിവാളും പരിചയമൊക്കെ എടുത്തുള്ള. അപ്പൊ അതിന്റെ ഒരു ബഹളത്തിലായിരിക്കും. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വീഡിയോ ഇടും. ഞങ്ങൾ തോറ്റ് പിന്മാറത്തില്ല, തോറ്റ് പിന്മാറില്ല. ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം സമരം ചെയ്യും. അപ്പം കുറച്ച് പക്ഷെ ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ഒന്നും കയറിപ്പോന്നില്ലേ. അല്ലാതെ വെറുതെ ജസ്റ്റ് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ അവിടെ ഇരുന്ന് ഞാൻ എന്തെങ്കിലും രഹസ്യം കയറിപ്പോകുന്നുണ്ട്. പക്ഷെ അതിൽ സബ്സ്ക്രൈബേഴ്സ് വരത്തില്ല തോന്നില്ലയോ. അതാണ് ഞങ്ങളുടെ പരാജയം. എന്തോ യൂട്യൂബ് ഞങ്ങളോട് ഇങ്ങനെ ദോഷം കിട്ടും. കൊറേ നാളുകൾക്ക് നമ്മൾ ചലഞ്ച് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. വിസ്പർ ചലഞ്ചോ ഈറ്റിംഗ് ചലഞ്ചോ നൂഡിൽസ് ഇല്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് നിർത്തുന്ന പിന്നെ എന്നും ഇങ്ങനെ കുക്കിങ്ങും ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയുന്നതൊക്കെ ഇല്ല. അപ്പൊ ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ അല്ലേ. വെള്ളവടി മത്സരം അപ്പം അത് ആരാണ് ഏറ്റവും നല്ലതായിട്ട് വെള്ളമടിക്കുന്നത് നമുക്കിപ്പൊ മനസ്സിലാവും. വെള്ളവടി പാർട്ടി, തണ്ണീടി പാർട്ടി ഇപ്പൊ നമുക്ക് മനസ്സിലാകാനായിരിക്കും. അത് ഞങ്ങൾ എന്ത് പറഞ്ഞു വെച്ചേക്കുന്നത്, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരാണ് ഫിനിഷ് ചെയ്യുന്നത്, പ്രൈസൊന്നും ഉണ്ടായിരിക്കത്തില്ല. മുരിക്കും പത്തിൽ വെച്ചിട്ടുണ്ടായി വെള്ളവടി മത്സരത്തിന്. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ്. അപ്പൊ നമുക്ക് ഒരാൾ കുടിച്ചു കഴിഞ്ഞിട്ട് അടുത്താളല്ലേ. അപ്പൊ നമ്മൾ ടൈം കാണിക്കും വേറൊരു മൊബൈൽ. അഞ്ച് ഗ്ലാസ് വെള്ളം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും എത്ര സെക്കൻഡ് വെച്ച് എടുക്കുന്ന അല്ല, എത്ര സെക്കൻഡോ മിനിറ്റോ അത് നമുക്ക് നോക്കിയിട്ട് അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് അത് ഫിനിഷ് ചെയ്ത ആള് വിജയ്. വലിയൊരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ജാഗരൂകരായിട്ടിരുന്ന് ഇത് വീഡിയോ വാച്ച് ചെയ്യുന്നത്, വേറൊരു പരിപാടിക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ പോയി, ഇതിന്റെ ഗെയിമിന്റെ ഇത് പോയി, അത്രേ ഉള്ളു. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് ഗ്ലാസ് ഏകദേശം ഒരേ വലിപ്പം. ഇത് രണ്ടും സെയിം വലിപ്പം, ഇത് മൂന്നും ഒരേ വലിപ്പം. എന്തായാലും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ശ്യാമയാണ് ആദ്യം കുടിക്കാൻ പോകുന്നത്. അപ്പൊ എത്ര സെക്കൻഡ് എടുക്കുമെന്ന് നമുക്ക് മൊബൈലിൽ ടൈം കാണിക്കാം. അപ്പൊ ഞാനിത് ഓണാക്കാൻ പോവുന്നേ. സ്റ്റാർട്ട്. വെള്ളം കുടിച്ച് മൂത്രം ഒഴിച്ച അതിന് സമയമില്ലേ, വെള്ളം കുടിക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ക്യാമറ പോകുന്നുണ്ട്, ടൈം പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ലോക്കായി, അത് നമുക്ക് കുഴപ്പമില്ല. അത് നമുക്ക് ഓക്കെ പോയിക്കൊണ്ടേ. 42 സെക്കൻഡ് അല്ലേ, 42 സെക്കൻഡ് കൊണ്ട് 5 ഗ്ലാസ് വെള്ളം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്താ, വാളാണോ? അത്രയും വെള്ളത്തിനൊന്നും വാള. അപ്പൊ ഇനി ഞാൻ അടുത്ത എനിക്ക് അല്ലേ, ഞാൻ വെള്ളം നിറയ്ക്കാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ അടുത്ത ഗോതയിലോട്ട് ഇറങ്ങുന്നത്. ഹലോ, അടുത്ത സൗമ്യാണ് അടുത്ത ഇറങ്ങുന്നത്. അപ്പൊ അവിടെ ചലഞ്ച്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങി. വേഗം കുടിക്ക്. 1st ഗ്ലാസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 2, അവള് ഭയങ്കര വെള്ളം കുടികാരിയാണ്. ഞാൻ 42 സെക്കൻഡ് എടുത്തപ്പം അവൾ എനിക്ക് തോന്നുന്നു 10 സെക്കൻഡ് കൊണ്ട് കുടിച്ചു തീർക്കുമെന്ന്. കുടിക്കാൻ വയ്യാന്ന് തോന്നുന്നു അവക്ക്. 18 സെക്കൻഡ്, 19 സെക്കൻഡ്, 4th ഗ്ലാസ്. അയ്യോ, അവള് ഫിനിഷാക്കി.
ആ 26 സെക്കൻഡ് 29 30 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സൗമ്യ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവളാണ് വെള്ളവടി. അപ്പൊ ഞാൻ 42 സെക്കൻഡ് എടുത്തപ്പോ ഇവള് 30 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആദ്യം ഒരു ഗ്ലാസ് കുടിച്ചപ്പോ ഞാൻ ഒരു ഗ്ലാസ് പോലും എനിക്ക് തേക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഇവിടെ വരുന്നേ. എനിക്ക് ഇവിടെ ഇനി ഒരാഴ്ച കഴിഞ്ഞ ചോറെല്ലാം കുടിക്കാൻ. ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഞങ്ങളുടെ ചാലഞ്ച് കഴിഞ്ഞു. നമുക്ക് ഇപ്പൊ വെള്ളം കുടിച്ചപ്പോ എന്തുകൊണ്ട് നമുക്ക് വേറൊരു ചാലഞ്ച് കൂടെ നമുക്ക് നടത്തിക്കൂടാന്ന് വേറെണ്ണം കൂടെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് ഒന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ അല്ലേ. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്തത്, എന്നും കുക്കിങ്ങും വേറെങ്ങും പോകാനുള്ള ഒരു സിറ്റുവേഷനും ഇല്ല. പിള്ളേരെ പിന്നെ ഇറങ്ങി നടന്നൊക്കെ വ്ളോഗ് എന്നിവിടെയൊക്കെ പോകും. ഫുഡൊക്കെ പരിചയപ്പെടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഫുഡ് തീറ്റിക്കാരെല്ലാം കൂടും കൊടുക്കുകയും കൊണ്ടുവരും. അതുകൊണ്ട് ഞങ്ങൾ അത് തൽക്കാലം ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞങ്ങള് പിന്നീടാക്കാം, അതൊക്കെ പിന്നീടാക്കാം. അപ്പൊ ഞങ്ങളുടെ ടൈം അനുസരിച്ച് ഞങ്ങൾക്ക് പറ്റുന്ന സാഹചര്യത്തിൽ ഞങ്ങള് വീഡിയോസ് ഒക്കെ നിന്നുകൊണ്ട് അപ്പൊ കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ കണ്ടന്റും കാണും എല്ലാ വീഡിയോയ്ക്ക് അല്ലേ. വെറുതെ കണ്ടന്റ് മേക്കേഴ്സ്. അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടല്ലേ. അപ്പൊ ചില വീഡിയോസ് ഒക്കെ എന്തോ യൂട്യൂബ് റെക്കമെൻഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ തന്നെ കാണും. അത് നമ്മൾ ചെയ്തൊന്നായിരിക്കും, അത് തന്നെ കാണാതെ ഞങ്ങളുടെ കുറച്ച് മറ്റു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ എന്തോ ഡാൻസിനൊക്കെ അത്യാവശ്യം ഡാൻസിനാന്ന് തോന്നുന്നു കൂടുതലും ഉള്ളത്. മറ്റേ ഒന്നും അങ്ങനെ ആരും കാണുന്നില്ല. ഡാൻസ് മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ അല്ലാതെ എല്ലാം ഞങ്ങൾ ചെയ്യുന്നതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ബൈ. വീണ്ടും ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ.